ഇവിടെ ശിവപ്രകാശ് ബാരേക്ക് ഞാൻ അറിയുന്ന കാവ്യ ഇത് ചെയ്യില്ല എന്ന് പറയുമ്പോൾ കാവ്യക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു എന്നല്ലേ ഈ പറയുന്ന തെളിവുകളിൽ നിന്നൊക്കെ ബോധ്യമാകുന്നത്, അല്ലെങ്കിൽ പോലീസ് പറയുന്നത്, പോലീസ് വിശദീകരിക്കുന്നത്? സി, ഞാൻ അറിയുന്ന കാവ്യ എന്ന് പറഞ്ഞാൽ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഓൺ എ റിസീവ് ഒരുപാട് ഇഷ്യൂസിലൊന്ന് റിസീവിങ് സൈഡായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ആ സമയത്തുള്ള കാവ്യാണ് എനിക്കറിയാം. പിന്നെ പ്ലസ് അതൊരു ഒരു പേഴ്സണൽ മാറ്ററാണ്. പിന്നെ ഈ ഒരു ക്രൈമിന്റെ നേച്ചർ വെച്ച് നോക്കുമ്പോൾ ഈ പൾസർ സോനിയെ പോലുള്ള ഒരാളെ എൻഗേജ് ചെയ്യുക, അതിനുശേഷമുള്ള ഈ മൊത്തം സംഭവം നോക്കുമ്പോഴത്തേക്ക് ഒരു ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഈ ഒരു സൊസൈറ്റിയിൽ ഈ സിനിമ സെറ്റപ്പിൽ ഒറ്റക്ക് നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. അപ്പം ഇപ്പോഴുള്ള പല പല കേസുകളിലുള്ള ഡെവലപ്മെന്റുകളും ഇത് ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകാനാണോ അത് വഴിതെറ്റിക്കാനാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, കാവ്യ പറ്റി പറയുന്നതും അല്ലെങ്കിൽ മറ്റുള്ള. അപ്പൊ പോലീസ് അതിൽ നെല്ലും പതിരും ശരിക്കും നോക്കിയിട്ട് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഈ കാവ്യയുടെ കേസിൽ ഒരുപാട് ഇൻഫർമേഷൻ, ഇന്റന്റും അതുപോലുള്ള ഇൻഫർമേഷൻ തീർച്ചയായിട്ടും കിട്ടാനുള്ള പോലീസിന് നല്ല സാധ്യതയുണ്ട്. പക്ഷെ ഇത് മൊത്തം കാവ്യാണ് ചെയ്തത്, കാവ്യ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദിലീപ് ഇതൊക്കെ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് യുനോ ഇറ്റ് ഈസ് അത് വിശ്വസിക്കാൻ വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഇത് ഇന്ന് എന്നെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ മുൻപും ഉണ്ടായിട്ടുണ്ട് എന്ന് പൾസർ സുനി പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് എന്നുള്ള, കാരണം അവരൊക്കെ ചിലപ്പോൾ സ്വാഭാവികമായി സിനിമയിൽ നിന്ന് ഔട്ടായതാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ പലർക്കും കീഴടങ്ങി പിൽക്കാല ജീവിതം നയിച്ചു പോകുന്നുണ്ടാവുമായിരിക്കും, പലരും ഈ ഇൻഡസ്ട്രി വിട്ട് വേറെ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു കളഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ സിനിമയിൽ സംഭവിക്കുമല്ലോ, ഇന്ന് കാണുന്നവരെ നാളെ കാണാത്ത മേഖലയാണ് സിനിമ, കാരണം ഔട്ടാവുക എന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്യുക. അത് അങ്ങനെ ഒരു റൂട്ട് സിനിമയിൽ ഉണ്ട് എങ്കിൽ നമുക്ക് ഒരാളെ അപമാനിക്കണം, ഒരാളെ ഇല്ലാതാക്കണം. ഒരാളെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മൾ പരമ്പരാഗതമായി ചരിത്രപരമായി കണ്ടെത്തിയിട്ടുള്ളത് അയാളെ കൊല്ലുക എന്നുള്ളതാണ്. ഇത് വേണ്ട, ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാളെ അപമാനിച്ച് വിട്ടാൽ മതി, അല്ലെങ്കിൽ അപമാനിച്ച ദൃശ്യങ്ങൾ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളാണ് റിമോട്ട് കൺട്രോൾ. അപ്പോൾ ഇങ്ങനെ ഒരു റൂട്ട് അവിടെ ഉണ്ട് എങ്കിൽ ശ്രീപ്രകാശ് ബാരെ ആ റൂട്ട് ക്ലിയർ, ആ റൂട്ട് ആരാണോ ആ റൂട്ടിൽ ഈ ക്രൈം ചെയ്യുന്നത് അയാളെ പിടിച്ചാൽ മതി. അതാണ് പൾസർ സുനി ആണ്, അതില് യാതൊരു സംശയമില്ല. അവനോ റേപ്പ് എന്ന് പറയുന്നത് എന്നും വലിയൊരു പൊളിറ്റിക്കൽ വെപ്പണായിരുന്നു, രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിച്ചിരുന്നതൊക്കെ ആയിട്ടുള്ള. അത് ഇതുപോലെയുള്ള ഒരു പിന്നെ സോഷ്യൽ മീഡിയയുടെ കാലത്ത് റേപ്പ് കഴിഞ്ഞ് അതിൻ്റെ നാണക്കേടിന് പുറമേ അന്ന് ക്യാപ്ചർ ചെയ്തിട്ട് അത് നമുക്ക് ഡോസ് ഡോസായിട്ട് വിട്ട് ആൾക്കാരെ അപമാനിക്കാം. കാരണം ഒരു നമ്മുടെ ഒരു മോറൽ സെറ്റപ്പ് വെച്ച് നോക്കിയിട്ട് ചെയ്തയാളല്ല അത് റിസീവ് ചെയ്ത ആളാണ് കൂടുതൽ നാണിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരു ലൈൻ. അപ്പം അത് അങ്ങനെ ആ രീതിയിൽ നമ്മളും ഇതിൻ്റെ അകത്ത് ഒരു കൂട്ടുപ്രതിയാണ്. അപ്പം നമ്മുടെ ആ ഒരു ഡ്രോബാക്ക് ഉപയോഗിച്ചിട്ട് ഇവർ ശരിക്കും അത് ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പും പൾസർ സുനിയെ പറ്റിയിട്ട് പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്, നേരിട്ട് പരിചയമില്ലെങ്കിലും. സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഡക്ഷൻ കൺട്രോളേഴ്സും വായ തുറക്കാൻ ധൈര്യം കാണിക്കുന്ന ആൾക്കാരോടും സംസാരിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഇതേ ഉള്ളൂ ഒരുപാട് ഇൻഫർമേഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം ആൾക്കാർ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാർക്ക്, ഇത് കേൾക്കുന്ന ആൾക്കാർ മുന്നോട്ട് വന്നിട്ട് ഇതിന് മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതൽ ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ പോലീസിന്റെ പണി കുറെ കൂടെ ഈസിയർ ആക്കുകയാണ് ചെയ്യുക. അത് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പ്രകാശ് ബാലേ, നമ്മുടെ നാട്ടിലെ ഈ ഈ കുറ്റങ്ങൾ എന്ന് പറയുന്നത് പണ്ട് ഏതോ കാലഘട്ടത്തിൽ നിശ്ചയിച്ചു പോയിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരാളെ കൊലപാതകം ഇപ്പോൾ ഒരു കുറ്റമല്ല, അത് എന്തോ ധീര വീര ശൂര പരാക്രമമായിട്ടാണ് കാണുന്നത്. അഴിമതി, പണം ലൂട്ട് ചെയ്യുന്നത് കുറ്റമല്ല, അതെന്തോ സ്വാഭാവികമായും ആളുകൾ ചെയ്യുന്ന കാര്യമായിട്ടാണ് കാണുന്നത്. അതേസമയം നിങ്ങളൊരു ഒരു ക്യാമറയിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഒരു ഒരു ബ്ലൗസ് അഴിക്കുന്ന അല്ലെങ്കിൽ ഒരു ഷർട്ട് അഴിക്കുന്ന ഒരു ഒരു ക്യാമറയിൽ കുടുങ്ങിപ്പോയാൽ കടയിൽ പോയി സാധനം പോലും മേടിക്കാൻ കഴിയില്ല ഈ നാട്ടിൽ, ഈ കേരളം എന്ന് പറയുന്ന പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന നമ്മളീ പറയുന്ന നാട്ടിൽ. അത് നമ്മൾ ബോധപൂർവം ചെയ്തതാണോ അതോ അപകടത്തിൽ ആയിപ്പോയതാണോ അതോ വേറൊരാൾ ട്രാപ്പ് ചെയ്തിട്ടുള്ളതാണോ എന്നൊന്നും നോക്കുന്നില്ല.
അപ്പോൾ ഏറ്റവും നല്ല മാർഗം ഒരാളെ ഈ പറയുന്ന ക്യാമറകൾ എങ്ങനെയും ഒളിപ്പിക്കാൻ കഴിയുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ല മാർഗം ഒരാളെ കൊല്ലുകയല്ല, ഈ പറയുന്ന പണിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, 2000 തുടക്കത്തിൽ തന്നെ യഥാർത്ഥത്തിൽ ഈ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പോലീസ് അതിൻ്റെ വിശദാംശങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നേരത്തെ താങ്കൾ പറഞ്ഞ ഹേമ കമ്മീഷൻ, ഹേമ കമ്മീഷനിൽ മൊഴി കൊടുത്തിട്ടുള്ള നടിമാർ പറയുന്ന എന്താണ്, പാർവതി തെരുവോത്ത് പറഞ്ഞ എന്താണ്, വലിയ വിഗ്രഹങ്ങൾ വീഴാൻ പോവുകയാണ് എന്നല്ലേ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നാല്. ഇക്കാര്യത്തിലൊരു പൊളിച്ചെഴുത്ത് വേണം. ഇത് നമുക്ക് ആരും ഇതിനകത്ത് പെടാം. ഈ കേൾക്കുന്ന പ്രേക്ഷകരുടെ മക്കൾ ഉണ്ടാവുമല്ലോ, പെങ്ങൾമാരുണ്ടാവുമല്ലോ, അമ്മമാരുണ്ടാവുമല്ലോ, ആരും പെടാം, ഏത് ഘട്ടത്തിലും പെടാം. ഇപ്പോ ഒരു ഒരു പിതാവ് എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യം പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ട എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തറാപ്പറയല്ല, അവരെങ്ങനെ ഒരു ക്യാമറയുടെ മുമ്പിൽ പെരുമാറണമെന്നാണ്. അതാണ് അത്, അത് നമ്മുടെ സൊസൈറ്റി. ഈ നമ്മുടെ ദൃശ്യം എന്നുള്ള സിനിമയെ നമ്മൾ നെഞ്ചേറ്റിയപ്പോഴും ഒരു പെണ്ണിൻ്റെ ന്യൂഡിറ്റി കാണുകയും അല്ലെങ്കിൽ വേറൊരാളുടെ കൊലപാതകം ചെയ്യുകയും അത് രണ്ടും തമ്മിലുള്ള ഒരു ഇക്വേഷനാണ് അവിടെ നടക്കുന്നത്. അത് നമുക്ക് വളരെ നാച്ചുറലായിട്ട് തോന്നിയിട്ടുണ്ട്. പുറത്ത് ഇന്ത്യക്ക് പുറത്ത് ഈ സിനിമ ചൈനക്കാർക്ക് വളരെ നാച്ചുറലാണ്. അമേരിക്കക്കാരെ ഈ സിനിമ കാണിച്ചു കഴിഞ്ഞാൽ വാട്ട് ഷിറ്റ് മാൻ എന്നുള്ള രീതിയിലായിരിക്കും അവരിത് നോക്കിണ്ടാവുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനുള്ള എല്ലാ മനുഷ്യനുള്ളതാണ് കൈയും കാലും തൊടയും ഇതൊക്കെ. അത് കണ്ടുകഴിഞ്ഞാൽ എന്താ ലോകം ഇടിഞ്ഞു വീഴുമോ? അതിനുവേണ്ടി ഒരാളെ കൊല്ലുമോ? അതിന് അതൊരു വലിയൊരു സിനിമ കഥയായി മാറും. കേരളത്തിലൊരു ക്യാമറയിൽ പെട്ടു നോക്ക്, കടയിൽ പോയി സാധനം മേടിക്കാൻ പറ്റില്ല. ഈ അനുഭവം ഉള്ളവർ പറയുന്ന കാര്യമാണ് പറയുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും ആ ഒരു സ്റ്റിഗ്മ നമ്മൾ എടുത്തു കളയേണ്ടതുണ്ട്. ഈ അടുത്ത് ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള ഒരു എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള മുരളീതുമാർ കൂടി എഴുതി എന്തുകൊണ്ടാണ് കേരളത്തിലെ പെൺകുട്ടികൾ കൂടുതലായിട്ട് കേരളത്തിൻ്റെ വെളിയിലേക്ക് പോകുന്നതെന്ന് എഴുതിയത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നതിൻ്റെ അത് കേരളത്തിലെ കേരളത്തിന് പുറത്തു പോയിട്ടുള്ള സ്ത്രീകൾ പൊതുവെ തിരിച്ചു വരാൻ മടി കാണിക്കാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഫ്രീഡവും അവർക്ക് ഇൻഡിപെൻഡൻസും ഒന്നും കേരളത്തിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പൊതുവെ കിട്ടാറില്ല, അതുകൊണ്ട് തന്നെയാണ്. അപ്പം ആ ഒരു കാരണം കൂടി ഉണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതാണ്. അതൊരു സോഷ്യൽ മീഡിയയിൽ വലിയൊരു അപ്രൂവറായി മാറി. പക്ഷേ ദാറ്റ് ഈസ് ദ ട്രൂത്ത്. നമുക്ക് നമ്മൾ എത്രത്തോളം പ്രോഗ്രസ് സോഷ്യലി നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിലും സ്ത്രീകളെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് ഇതുവരെയായിട്ട് മുഴുവനായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല.